അപ്പൊ അങ്ങനെയാണ് ഇവിടെ, അങ്ങനെയാണ് നമുക്ക് സമുദ്ര നിധി തന്നെ എടുത്തോളൂ. അപ്പൊ എന്റെ അമ്മ ആദരിക്ക് കിടന്നുറങ്ങാലോ ഈ ഇലയില്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് മാന്തൽ. ഇത് ഫ്രൈ ആണല്ലേ? എന്റെ പ്രാവുകയാണ് ആതിര, പ്രാവുകയാണ്. അപ്പോ ഇത് നിങ്ങളുടെ ഭക്ഷണമാണ് കഴിക്കുക? നോമ്പെന്ന മത്സ്യ മാംസങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിന് എനിക്ക് കാണുമ്പോൾ ഒരു ഞെക്ക് വെച്ചിട്ടോ, എല്ലാ കാര്യം ഈ കൊച്ചിനറിയാം. ബാക്കിയുള്ള നാണം കിടത്താനായിട്ട് ആകെ എനിക്ക് ആതിരയോട് ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് ആതിരയെ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്താണ് ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാൾക്ക്, അതായത് ഒരാളെന്നല്ല, നമ്മുടെ ഫാമിലിയിലെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഭയങ്കര, ഞങ്ങളുടെ എല്ലാവരും ഭയങ്കര പെറ്റായിട്ടുള്ളൊരു മിടുക്കി കുട്ടിയാണ്. അവളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ്. ആക്ച്വലി ബർത്ത്ഡേക്ക് മുന്നേ പല പല പ്രാവശ്യം, അതായത് അവൾക്ക് 10 നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു അടിപൊളി ട്രീറ്റ് എന്ന്. പക്ഷെ അന്നൊന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു ട്രീറ്റ്, അല്ലെങ്കിൽ അവൾക്കൊരു സമ്മാനം എന്ന രീതിയിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് രണ്ടുപേരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. എന്തായാലും എനിക്ക് എപ്പോഴും ഞാൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും പോയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഇന്ന് അങ്ങനെയല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ള എൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെ മനിയത്തി കുട്ടിക്ക് നമ്മളൊരു ട്രീറ്റ് കൊടുക്കുന്ന ഒരു ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ സ്കൂളിലായിരുന്നു, അവൾ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന വാഴപ്പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൽ നിന്ന് ഒരു 4-5 km മെയിൻ ജംഗ്ഷനിൽ, അവിടെ കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പം നമ്മൾ മൂവാറ്റൂരുകാർക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടുത്തെ ഏറ്റവും പുതിയത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ, സമുദ്ര നിധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു വെറൈറ്റി എന്താണെന്ന്. സോ സമുദ്ര നിധി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഫേസ്ബുക്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷ്ണ ഹോട്ടലിലെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷവും, പിന്നെ അതാണ് നമുക്ക് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാനുള്ളതും, ബാക്കി വിശേഷമൊക്കെ നമുക്ക് അകത്ത് പോയിട്ട്, അവരിപ്പോൾ വരും, ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. ആ വന്നോ. ഓക്കേ, അപ്പോ പെട്ടെന്ന് വീട്ടിലേക്ക് അല്ലാണ്ട് കൃഷ്ണ ഹോട്ടലിലേക്ക് ഞാൻ എന്തിനാ വിളിച്ചെന്ന് വിചാരിക്കണ്ടാവൂല്ലേ. അത് അകത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുള്ളൂ. ആദ്യം വണ്ടി പോട്ട് അകത്ത് കയറും. നമസ്കാരം, നിങ്ങൾ അവിടേക്ക് ഇരുന്നോ കേട്ടോ. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമാണല്ലോ അല്ലേ? ഞാൻ അതായത് എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ട്രീറ്റ് കൊടുക്കാനാണ് വന്നത്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സമുദ്ര നിധി ഉണ്ടല്ലോ അല്ലേ, അത് കൊടുക്കാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട്, ഇത്രയും നാളും നമ്മളിവിടെ ഉണ്ടായിട്ട് ഈ സമുദ്ര നിധിയുടെ കാര്യം അറിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊരു സംഭവം, ഒരു ഐഡിയ വന്നത് നിങ്ങൾക്ക് മനസ്സിൽ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ശരീരത്തിൽ വേറെ ഹാംഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഈ ഫിഷിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു കുറേ നാളായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായി ചെയ്തിട്ട് അങ്ങനെ ആകസ്മികമായിട്ട് ഒരു ദിവസം നമ്മുടെ ഫുഡ് റൈഡർ വന്നു കഴിയുമ്പോൾ പുള്ളി കഴിക്കുകയും പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെ ചെയ്താണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ സമുദ്ര നിധി എന്നൊരു പേരിടണം എന്നും, അതിൽ ഇങ്ങനെ ആ ഐഡിയ ആരുടെ ആയിരുന്നു? നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആണോ, അതെ പുറത്തുനിന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടതാണോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ടുമൂന്ന് പേരുണ്ട്, രണ്ടും ചെറുപ്പക്കാർ കൂടിയാണ് ഞങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. അപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ആലോചിച്ച് അങ്ങനെ ഒരു കണ്ടുപിടിച്ചതാണ് സമുദ്ര നിധി. പക്ഷേ പേര് കൊള്ളാം, ക്യാച്ചി ആയിട്ടുള്ള പേരാണ്. സമുദ്രത്തിലെ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മീനുകളാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന്റെ. അപ്പൊ ആ പേര് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചേച്ചി മണി ചേച്ചി പവി, അതെ, ഇവ രണ്ടുപേരും. ഞാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ സമുദ്ര നിധി ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ബാക്കിയുള്ള കുറേ ഇവരൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്നാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ന് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? വേറെ എന്തൊക്കെയാണ്? ചട്ടിച്ചോറ്, മന്തി, തലശ്ശേരി മന്തി, യമനി. ആ അയ്യോ, അതാണ് ഇവിടുത്തെ വേറെ ഫേമസ് ആയിട്ടോ, യമനി മന്തി. അപ്പോൾ എന്തായാലും നിങ്ങൾ സമുദ്ര നിധി എന്തായാലും റെഡി ആക്കിക്കോ, നമ്മളവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി.
ഓക്കെ, അപ്പൊ നമ്മളിതാ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഈ ഞാൻ എന്തിനാണ് ഇവര് വീട് ഇത്ര അടുത്തായിട്ടും ഹോട്ടലിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ ആ ആകാംക്ഷയിലാണ് ഇവര്. അതായത് വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ആതിരയ്ക്ക്, ആതിരയുടെ പിറന്നാളാണല്ലോ, അപ്പൊ നമ്മൾ ആതിരയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കാം എന്നങ്ങ് വിചാരിച്ചു. അതായത് ഒരു ഒരു ആതിരയ്ക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം, അല്ലെങ്കിൽ ആതിരയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം. ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് സ്കൂളില്? ചോറ് കഴിച്ചു. അമ്മ ഉണ്ടാക്കി തന്നു ചോറ്. ചോറും എന്തൊക്കെ ഉണ്ടായിരുന്നു? മോരുകറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉച്ചയ്ക്ക്. ശരി, ഓക്കെ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വേറൊരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, സോ ആതിരയ്ക്ക് എൻ്റെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എപ്പോഴും സ്ഥിരമായിട്ട് കേക്ക് കട്ടിങ്ങും അതൊക്കെ ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യേണ്ട. അല്ലാത്ത സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം, ഒരു 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 ഭക്ഷണമാണ് ഞാൻ ആതിരയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ. സ്മിത ചേച്ചി എന്തായാലും നോൺ വെജ് ഒക്കെ കഴിക്കുമല്ലോ, എന്താ വേണ്ടത് അപ്പം നിങ്ങൾക്ക് അത് പറ എന്താ ഭക്ഷണം വേണ്ടത് ഈ സമയത്ത്? ഒരു മൂന്ന് മൂന്നര സമയത്ത് കഴിക്കാൻ പാകത്തിനുള്ള ഭക്ഷണം എന്താണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ആതിരയ്ക്ക് എന്തെങ്കിലും? ബിരിയാണി, പൊറോട്ട, മീൻ, ചിക്കൻ, ബീഫ്. ഇവരൊന്നും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ തന്നെ കൃഷ്ണ ഹോട്ടലിൽ സ്പെഷ്യലായിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലെ വൈറൽ കണ്ടന്റ് ആയിട്ട് പോകുന്ന ആ സ്പെഷ്യൽ ഡിഷ്, അത് തന്നെ ഇവർക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചേട്ടനെ വിളിക്കാം, ചേട്ടനെ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്ന, ഈ ഹോട്ടലിന് ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് മഴയല്ലെങ്കിലും മഴ ഇല്ലാത്ത ഉള്ള സമയമാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു മഴയുടെ ഫീല് തരുന്ന ടിപ്പ് ടിപ്പ് എന്നൊരു സൗണ്ട് കേട്ടത്. അത് പൈപ്പ് തുറന്നിട്ടിരിക്കുന്നതല്ല കേട്ടോ, അവിടെ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്ന പോലത്തെ മഴവെള്ളം ഇങ്ങനെ നമുക്ക് കാണാം. അത് വേനൽക്കാലമായാലും മഴക്കാലമാണെങ്കിലും കൃഷ്ണ ഹോട്ടലിൽ എപ്പോഴും മഴയായിരിക്കും. നല്ല ആംബിയൻസ് ആണ്. അപ്പം എനിക്കൊന്നും ഈവനിങ്ങിലൊക്കെ രസമുള്ളതായിരിക്കും. പിന്നെ മോർണിംഗ് ടൈമിലും നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് കൃഷ്ണ ഹോട്ടൽ. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. ആ ചേട്ടാ വന്നോ. ഹലോ. അപ്പോൾ എന്തായാലും കൃഷ്ണ ഹോട്ടൽ സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഐറ്റം, ഇന്നത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പൊതുവെ ഇവിടെ ഉള്ളത്? ചട്ടിച്ചോറ്, സമുദ്രനിധി ഉണ്ട്. സമുദ്രനിധി വെറൈറ്റി വെറൈറ്റിയാ. ഫിഷ് തന്നെയാണ് അതിന്റെ കൂടുതലും ഞണ്ടുണ്ടായിരിക്കും. പിന്നെ കൂന്തൽ, അങ്ങനെ കുറെ ഐറ്റംസ്. ആ അതാണ് സമുദ്രനിധി. ഓ ആ ശരി. പിന്നെ ചട്ടിച്ചോറില് നോർമൽ നോൺ വെജ് ചട്ടിച്ചോറ്. നോൺ വെജ് ചട്ടിച്ചോറ് ഉണ്ട്. പിന്നെ ഫിഷിന്റെ മാത്രമുള്ള ചട്ടിച്ചോറ് ഉണ്ട്. പിന്നെ നോർമൽ ആയിട്ടുള്ള ചൈനീസ് ഐറ്റംസ് ഉണ്ട്. ചൈനീസ് ഐറ്റം, നൂഡിൽസ്, സീ ഫുഡ് അതൊക്കെ ഉണ്ട്. ബിരിയാണി, അൽഫാം, എല്ലാം എല്ലാം ഉണ്ട്. എല്ലാം സൂപ്പറാണ്. ഞാൻ ഇവിടുന്ന് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും പെപ്പർ ചിക്കനും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ ഞാൻ വന്നിട്ടും ഉണ്ട്, പാഴ്സൽ മേടിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പൊ ഇന്ന് ഞാൻ വേറെ ആൾക്കാരെ, അതായത് നമ്മൾ മാത്രം എപ്പോഴും കഴിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇത് ഇന്ന് ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഇത് ഇടി ഇടി ഇപ്പൊ ഇടിയാണ് ഇടി. അപ്പൊ ഈ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോ എന്റെ മനസ്സിൽ ആദ്യം കത്തിയത് കൃഷ്ണ ഹോട്ടലിലെ വൈറൽ കണ്ടന്റ് ഇപ്പോ ഫേസ്ബുക്കിൽ മൊത്തം ഇങ്ങനെ വൈറലാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സമുദ്രനിധി തന്നെ എടുത്തോളൂ. ഇവര് സമുദ്രനിധി ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ആ പേര് വരെ ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് അല്ലേ? കേരളത്തില്, അതെ അതെ. അപ്പൊ കേരളത്തിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സമുദ്രനിധി നമുക്ക് ആതിരയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങള് ഇത്രയും പേർക്ക് കഴിക്കാനുള്ളത് ഒരു എങ്ങനെയായിരിക്കും? അത് ആ മതി മതി, ഒന്നിച്ച് മതി, ഒന്നിച്ച്. ആ അപ്പൊ അങ്ങനെ അത് സെറ്റ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കാം, നിങ്ങൾ അതെടുത്തോളൂ. സമുദ്രനിധി. ഓക്കെ, എന്നിട്ട് പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ ദിവസങ്ങളായാലും വീട്ടിലേക്ക് കണ്ടിട്ട്. എന്താ എവിടെയായിരുന്നു? തിരക്കില്ലായിരുന്നോ? തിരക്കിലായിരുന്നു. ബ്യൂട്ടീഷ്യൻ. ഇത് ഞങ്ങളുടെ വേറൊരു കാര്യം, സ്മിത ചേച്ചി ഞങ്ങളുടെ ഫാമിലി ബ്യൂട്ടീഷ്യൻ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഹൗസ് വാമിംഗ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആളെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെയായിരുന്നു. എങ്ങനെ പോകുന്നു പാർലർ വർക്കൊക്കെ? പാർലർ വർക്ക് നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ബ്രൈഡലുണ്ട്. ആ ബ്രൈഡല്, ബ്രൈഡലൊക്കെ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് കുറഞ്ഞിരിക്കുന്നു. ഇപ്പം എല്ലാം ആക്റ്റീവ് ആയെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ബ്രൈഡൽ വർക്കൊക്കെ ആയിട്ട് തിരക്കിൽ പോവാണ്. ആതിരയ്ക്ക് ബ്യൂട്ടീഷ്യനിൽ താല്പര്യമുണ്ടോ? ചെയ്യോ? ആണോ? ചെറിയ ചെറിയ സംഭവങ്ങളോ വലിയ വലിയ സംഭവങ്ങളോ? എന്റെ കൂടെ വരാറുണ്ട്, നന്നായിട്ട് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യും. അത് ശരി. പിന്നെ ഞാൻ ഇല്ലാത്തപ്പോ ചെറിയ ചെറിയ വർക്കിനൊക്കെ ആതിര വിടും. ഓ, അങ്ങനെ മിനി മിനി ബ്യൂട്ടീഷ്യനായിട്ട് മാറാൻ പോണ. പക്ഷെ വേറൊരു കാര്യം, ആതിര പഠിക്കാൻ മാത്രം, പഠിക്കാൻ നല്ല മിടുക്കിയാണ്. ഇപ്രാവശ്യം ടെൻത്തിന് എത്രയായിരുന്നു? ഉറക്കെ പറ അങ്ങോട്ട്. എത്ര? എത്ര? 9A+ ഒരു എയും ആണ് ഈ കുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ, അന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത്.
ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആതിര, അയ്യോ എനിക്കോ എനിക്ക് ഇത്രയും, കാരണം ആതിര പറയുന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഒന്നും എഴുതിയില്ല, അയ്യോ സ്ഥിരം അറിയാലോ പഠിപ്പിസ്റ്റുകളുടെ സ്ഥിരം നമ്പറാണ്, എനിക്കൊന്നും അറിയില്ല ഏന്ന് പറയും. പക്ഷെ വന്നപ്പോൾ 9 A+ഉം 1 A+ഉം കിട്ടി. അപ്പം അന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് പാർട്ടിയൊക്കെ ചെയ്ത് ആഘോഷിച്ചു. അതിനുശേഷം പിന്നെ ആതിര നന്നായി പഠിക്കും, നന്നായിട്ട് ക്രാഫ്റ്റ്, അതായത് ഓരോ സാധനങ്ങൾ, അന്ന് എൻ്റെ വീട്ടിലെ കുറേ വീഡിയോസ് ഞാൻ കാണിച്ചു തന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ആതിര ഉണ്ടാക്കും. പിന്നെ വീട്ടു ജോലി എല്ലാം അറിയാം അല്ലേ, നന്നായിട്ട് കുക്ക് ചെയ്യും, അടിച്ചു വാരി തുടച്ച്. ആകെ എനിക്ക് ആതിരയോട് ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് ആതിരയെ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആതിര വീട്ടിൽ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ആതിര എല്ലാ പണിയും അങ്ങ് ചെയ്യും. ഇപ്പോൾ അവിടെ ഒരു കരട് എടുക്കുകയാണെങ്കിൽ ആതിര നേരെ ചൂലെടുത്തുകൊണ്ട് വന്നു, അതൊക്കെ അടിച്ചു വരെ തുടച്ചു. തുണി എവിടെയെങ്കിലും നനച്ചിട്ടത് അവിടെ കിടക്കുകയാണെങ്കിൽ ആതിര വേഗമേ മടക്കി വയ്ക്കും. അപ്പോഴേക്കും എൻ്റെ അമ്മ, സ്ഥിര അമ്മമാരുടെ സ്വഭാവം അറിയാലും, കണ്ടുപടി കണ്ടുപടി ആ കൊച്ചിന്, ആ കൊച്ചി എത്ര കൃത്യത, ആനയാണ് ചേനയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ആതിരയ്ക്ക് വല്ല കാര്യമുണ്ട് ഇങ്ങോട്ട് വരേണ്ടത്, മനുഷ്യനെ മെനക്കെടുത്തായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു മെച്ചുവേർഡായിട്ടൊരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വരാനായിട്ട് എന്താ കാരണം, എന്താ കഴിക്കാൻ കൊടുക്കാറ് ആതിരയ്ക്ക്? അങ്ങനെ കഴിക്കാനൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ എല്ലാം പറഞ്ഞ്, ആരും പറഞ്ഞു കൊടുക്കുന്നൊന്നുമല്ല, സ്വന്തമായിട്ട് അങ്ങ് ഇഷ്ടം തോന്നി ചെയ്യും, നമ്മൾ ചെയ്യണ പോലെ ചെയ്യാൻ പറയും. അപ്പൊ ആതിര അതുപോലെ തന്നെ ചെയ്യും, അതുപോലെ തന്നെ ചെയ്യും. ആതിര വീട്ടിൽ എങ്ങനെയാണ്, ഇതേപോലെ തന്നെ മിണ്ടാതിരിക്കുവോ? ആ കുറച്ച് സൈലന്റ് ആണ്, പഠിക്കാനൊക്കെ മിടുക്കത്തെയാണ്. നിങ്ങൾക്ക് എന്താ ആഗ്രഹം, അച്ഛനും അമ്മയ്ക്ക് എന്താ ആഗ്രഹം, ആതിര പഠിച്ച് എന്തായി കാണണം നിങ്ങൾക്ക് ആഗ്രഹം? അവൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അതെ, എന്നാലും സ്മിത ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, അയ്യോ അവൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഭയങ്കര വലിയ അവളെ നിർബന്ധിച്ചു നമുക്ക് അത് തന്നെ ആക്കണം അങ്ങനെയല്ല, പൊതുവെ എന്നാലും നമുക്കിപ്പോ ഇപ്പൊ ആഗ്രഹം ഉണ്ടാവല്ലോ, അവളൊരു എന്താ കളക്ടർ ആവണം, പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ എന്റെ മോള്, അങ്ങനെ നമ്മള് വെറുതെ സ്വപ്നം കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പോരട്ടെ, ഇങ്ങോട്ട് നന്നായിട്ട് പഠിച്ച് ജോലി, എനിക്ക് ബാങ്കിലെ ജോലി, ബാങ്കിലെ ജോലി, ആ ബാങ്കിലൊരു ജോലി ചെയ്യണം എന്ന് സ്മിത ചേച്ചിക്ക് ആഗ്രഹമുണ്ട്. ആതിരയ്ക്ക് എന്താ ആഗ്രഹം, പഠിച്ച് ആരാവാൻ ആഗ്രഹം? ടീച്ചർ, അതായത് കോളേജ് ലെക്ചറോ അതേ സ്കൂളിലെ ടീച്ചറോ? ആ ഹയർ സെക്കൻഡറി ആ ലെവലിലെ ടീച്ചറാ. അപ്പൊ ഇംഗ്ലീഷ് സയൻസ് ആണോ മാത്സ് ആണോ അതേ കൊമേഴ്സ് ആണോ എന്ത് പഠിപ്പിക്കാനാ? മാത്സ്. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഈ കൊച്ചു മാത്സിന്റെ അഗ്ര കണ്ടുകയാണ്, എന്ത് കണക്കെടുത്താലും അപ്പൊ തന്നെ ചെയ്യും. ഇതിന് എനിക്ക് കാണുമ്പോൾ ഒരു ഞെക്ക് വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യം ഈ കൊച്ചിനറിയാം. ബാക്കിയുള്ള നാണം കിടത്താനായിട്ട് ആ വന്നു വന്നു വാ. എന്റെ അമ്മോ ആതിരയ്ക്ക് കിടന്നുറങ്ങാലോ ഈ ഇലയില്. അങ്ങനെ നമ്മുടെ ഇല വന്നു, ശരി നല്ല വാഴയില, വാഴയിലാണ് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇതെന്താണ്? ആ പപ്പടം, പപ്പടം രണ്ട് പപ്പടം വന്നു. നമ്മൾ സമുദ്ര നിധിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, അതിൻ്റെ സാധനങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ്, യെസ്, വാട്ടർ മെലൺ ആൻഡ് പൈനാപ്പിൾ, പുളി ഇഞ്ചിക്കറി, ഓ അതൊക്കെ ഉണ്ട്, ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം, അടിപൊളി അച്ചാർ, മാങ്ങ അച്ചാർ. എന്നാ പൈനാപ്പിൾ എടുക്ക്, പൈനാപ്പിൾ കഴിച്ച് വിശപ്പ് കൂടും, ദഹനല്ലേ. എന്നാ കഴിച്ചോ. ചോറ്, അങ്ങനെ ചോറ് വന്നു. അതോ ഓ ഗീ റൈസും ചോറും ഉണ്ടല്ലേ, ചോറും ഗീ റൈസും ഒരു ഇലയിൽ വരുന്ന കോംബോ, അടിപൊളി. ആ സലാഡ്, ആ സലാഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു, സൂപ്പർ. കാണുമ്പോ തന്നെ കൊതി വരുന്നു അല്ലേ. ആ നമ്മുടെ മെയിൻ സംഭവം വന്നു, യേ. ഈ ബക്കറ്റിലാണ് നമ്മുടെ സമുദ്രത്തിലെ നിധി എന്ന് പറയുന്ന പോലെ, ഈ ബക്കറ്റിൽ മുഴുവൻ നിധിയാണ്. മീനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മീൻ മാത്രല്ല ഏട്ടാ, ഞണ്ടും ഉണ്ടല്ലേ. ഞണ്ടിൽ ഞണ്ട് ഞാൻ പരാജയമായിട്ട്, എനിക്ക് ഞണ്ട് കഴിക്കാൻ അറിയില്ല, ചേച്ചിക്ക് അറിയാലോ അല്ലേ. ഞണ്ട് ഇതെന്താണ്? അയല മീൻ, ഓക്കെ. പിന്നെ ഇനി ഇതിനകത്തുള്ള ഇതാ കൂന്തൽ, കൂന്തൽ സംഭവം എന്ത്. പിന്നെ ചെമ്മീൻ, ഇതാ ഇത് കണ്ടോ, നല്ല ചെമ്മീൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതെന്താണ്? വെളമീൻ, ആ വെളമീൻ, വെള്ളമീൻ. എല്ലാം ഇങ്ങനെ ഒരു തിക്ക് ഗ്രേവി ആണല്ലേ. വേറെ എന്ത് മീനുള്ളത്? മാന്തൽ, വേർ ഇസ് മാന്തൽ? ആ മാന്തൽ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് മാന്തൽ. ഇത് ഫ്രൈ ആണല്ലേ, മാന്തൽ ഫ്രൈ. ഇത്രയും സാധനങ്ങൾ ഒരു ഒരു സെമി ഗ്രേവിയിലാണ്, പക്ഷെ മാന്തൽ നമുക്ക് ഫ്രൈയിലാണ് കിട്ടിരിക്കുന്നത്, അടിപൊളി. ആ ഫ്രൈ ചെയ്തൊരു ഗ്രേവി. പിന്നെയോ? ആ ഇത്രയും സംഭവങ്ങളാണുള്ളത്, മതിയല്ലോ. വേറെ എന്താ വേണ്ടത്? ഇതെന്താ? ചോളം. ആ ചോളം, അത് നിങ്ങൾ സെപ്പറേറ്റ്, നിങ്ങളുടെ ഒരു ഇവരുടെ ഒരു ഹൈലൈറ്റ്. ചോളം ഇങ്ങനെ ഗ്രേവിയിൽ മിക്സ് ചെയ്തിട്ട് ഈ മീനിന്റെ കൂടെ അതും കൂടി ഇടും.
അപ്പോൾ വളരെ അതായത് മീൻ ഇഷ്ടമുള്ള സീ അല്ലെങ്കിൽ സീ ഫുഡ് ലവേഴ്സിനൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയായിരിക്കും ഈ സമുദ്രനിധി എന്ന് പറയുന്നത്. കാരണം ഒരുവിധം എല്ലാ മീനുകളും അതിൻ്റെ കൂടെ ഞണ്ട് പിന്നെന്താ നോർമൽ അച്ചാറ് പപ്പടം ആൻഡ് ചോറ് ആൻഡ് ഗീ റൈസ് ഈ രണ്ട് കോമ്പിനേഷനാണ്. എനിക്കിത് കണ്ടിട്ട് തന്നെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രേക്ഷകരെ ഇന്ന് ഇന്ന് എനിക്കൊരു നൊയമ്പുള്ള ദിവസമായിപ്പോയി. ആ കൃത്യം നൊയമ്പുള്ള ദിവസമാണ് ഈ ഒരു ദിവസം സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് ഒരു തരി ഒരു നുള്ള് മീൻ പോലും കഴിക്കാനുള്ള ഭാഗ്യമില്ല എന്നുള്ളതാണ് അതൊരു സത്യം. അല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇതെല്ലാം കൂടി കുഴച്ചൊരു കഴിക്കുന്ന കഴിക്കണമായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, കൃഷ്ണ ഹോട്ടൽ നമ്മുടെ സ്വന്തമാണ്, മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം ഹോട്ടലായതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഒന്ന് സമുദ്രനിധി കഴിക്കാം. ഇവർ പക്ഷേ മൂവാറ്റുപുഴക്കാരല്ല, ഇവർ കുറച്ച് ദൂരത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഞാൻ ഇന്നത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം മുഴുവൻ കഴിച്ചിട്ടെങ്കിലാണ് ഞാൻ ശരിയാക്കി തന്നെ രണ്ടെണ്ണം. അപ്പോൾ ഇത് നിങ്ങളുടെ ഭക്ഷണമാണ് കഴിക്കുക. നോമ്പിന്ന് മത്സ്യ മാംസങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയുള്ളൂ. അപ്പോൾ കഴിച്ചോ ആതിര? ഇത് ആതിരയുടെ സ്പെഷ്യൽ ട്രീറ്റ് ആണ്. ആതിരയ്ക്ക് ഇഷ്ടമുള്ള ആദ്യം മുതൽ കഴിക്കാം. എന്തായാലും എനിക്ക് കഴിച്ചോ, എനിക്ക് എന്തായാലും ഭയങ്കര ഒരു സന്തോഷം. കാരണം എന്താ പറയുക, കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഒരു ട്രീറ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പോഴൊന്നും നടന്നില്ല. ഇത് ഞങ്ങളുടെ ഇത്ര അടുത്തുള്ളൊരു ഹോട്ടലിൽ ഇവിടെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉള്ളപ്പോൾ പിന്നെ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ആതിര ഞണ്ടങ്ങ് കഴിക്കുക. ഞണ്ട് കഴിക്കണം എങ്ങനെയാന്ന് നോക്കട്ടെ. ഞണ്ട് കടിച്ചു പറിക്കണം. ആതിര എങ്ങനെയാ? ആ രണ്ട് ഇങ്ങനെ ഒടിച്ചിട്ട്, ആ ഒടിച്ചിട്ട്. അയ്യോ ആതിര ഞണ്ടുമായിട്ടുള്ള ബലപ്പെടുത്തത്തിലാണ്. ശരി, എന്നാൽ ഞണ്ട് ലാസ്റ്റ് കഴിക്കാം, ബാക്കിയുള്ളത് കഴിക്കാം. ഇതേ ആ മാന്തൽ അവിടെ പോയി, മാന്തൽ കഴിക്കാം. ആദ്യം ചോറും കഴിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ സ്മിത ചേച്ചി പറ, അനുചേട്ടൻ പെണ്ണ് കാണാൻ വന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ കല്യാണം നടന്നത്? ഞാൻ ബ്യൂട്ടീഷ്യന്റെ കോഴ്സ് പഠിക്കാനായിട്ട് മൂവാറ്റുപുഴ വന്നോണ്ടിരുന്നപ്പോ ബസ്സിലൊരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന വീട്ടിലെ രണ്ട് ട്വിൻസാണ്, അങ്ങനെ കല്യാണം പറയുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അനുചേട്ടൻ എന്നെ കാണാൻ വന്നത് ബ്യൂട്ടി പാർലറിലാണ്. ബ്യൂട്ടി പാർലറിലാണ് പെണ്ണ് കാണാൻ വന്നത്. അപ്പൊ ചേച്ചി വേറെ ആരും ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്നു? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന തന്നെ ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ വീട്ടില് ചോദിച്ച് അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്, അല്ലാതെ ഭയങ്കര പ്രേമം അല്ലെങ്കിലും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ്. അത് ശരി. എന്റെ അമ്മ ചുറ്റ അമ്മൂമ്മ ആ സമയം മുതല് സ്മിത ചേച്ചി കുഞ്ഞായിരുന്ന മുതൽ ഞങ്ങളുടെ തറവാട്ടിൽ വരുന്നത്. ഞാനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ ജനിച്ചു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്റെ അമ്മ ചുറ്റ അവരുടെ ഒരു ഓർമ്മ, ഞങ്ങളുടെ തറവാട്ടിലൊക്കെ നിങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, അത് പറ. എന്റെ സ്വന്തം വീടിന്റെ പാടത്തിന് അക്കരയാണ് സ്വാസിയുടെ വീട്. അപ്പൊ അമ്മ അമ്മൂമ്മ ആ വീട്ടിലുള്ള എല്ലാവരും ബന്ധുക്കാർ സ്വന്തക്കാര് എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ അമ്മൂമ്മ അങ്ങനെ സ്വന്തക്കാരെല്ലാവരും അപ്പുറത്ത് അക്കരെ ഇക്കരെ അക്കരെ ഇക്കരെ പാടത്തിന് അക്കരെ ഇക്കരെ അങ്ങനെ സ്വാസിയെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളെന്താ പറയണേ ഏതൊക്കെയാണ്. അപ്പം അങ്ങനെ പിന്നെ ബ്യൂട്ടീഷ്യൻ്റെ വർക്ക് ഫാമിലി ബ്യൂട്ടീഷ്യനായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അന്ന് തൊട്ട് ചിറ്റമ്മയുടെ കല്യാണം തൊട്ടാണ് ഒരു ചെറിയൊരു അമ്മ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം. അതായത് പണ്ട് നിങ്ങളുടെ സ്മിത ചേച്ചിയുടെ അമ്മയൊക്കെ അവിടെ പാടത്ത് കൊയ്യാൻ വരുന്നു, ഇവരെ നമ്മുടെ തറവാട്ടിൽ നിർത്തിയിട്ട് പോകും. അപ്പൊ എന്റെ അമ്മൂമ്മയാണ് ഇവരെ കുളിപ്പിച്ച് സുന്ദരിയാക്കി പൊട്ടൊക്കെ കുത്തി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ കിടത്തി ഉറക്കി പിന്നെ എന്റെ അമ്മയുടെയും ചുറ്റയുടെ ഒക്കെ കൂടെ നല്ല അവര് കളിക്കാൻ പോകുമ്പോൾ കളിക്കാൻ പോകും, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുക. അന്നും ഹോംവർക്ക് ചെയ്യുക പഠിക്കുകയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എ ബി സി ഡി അല്ലെങ്കിൽ കനാലിലും തോട്ടിലൊക്കെ ഇവർ ഒരുമിച്ച് കുളിക്കാൻ പോകും, അങ്ങനെയൊക്കെ പണ്ട് മുതല് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആതിര പറ, ആതിരയുടെ എല്ലാ വർഷത്തെ ബർത്ത്ഡേ വീട്ടിൽ അച്ഛനും അമ്മയും എങ്ങനെയാ ആഘോഷിക്കാറ്? അത് കേൾക്കണല്ലോ. സാധാരണ പിറന്നാളെന്ന് വരുമ്പോ എന്തൊക്കെയാണ് അച്ഛൻ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് തരാറ്? സദ്യ ഉണ്ടാക്കാറുണ്ടോ? എന്തൊക്കെയാ വീട്ടിലെ പിറന്നാൾ ആഘോഷം? കേക്ക് മുറിക്കും. ആ പിന്നെ പുതിയ ഉടുപ്പ്, പുതിയ ഉടുപ്പ് കിട്ടാറുണ്ടോ? കിട്ടും, എനിക്കറിയാം. കാരണം സ്മിത ചേച്ചി മിക്ക സമയത്തും ആതിരയുടെ അല്ലെങ്കിൽ ഓണം വിഷു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതിരയ്ക്ക് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ കൂടുതലും ഈ
പൂക്കൾ ഉണ്ടാക്കണ പേപ്പർ ഒക്കെ മേടിച്ചു. ആ അതെ, ആദരിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കുറെ പേപ്പർ അങ്ങ് മേടിച്ചു കൊടുത്ത കുട്ടി ഭയങ്കര ഹാപ്പി ആവും. എനിക്ക് അതിന് ആദരെ മനസ്സിൽ വിചാരിക്കണ്ടോ, ശോ ഈ പണ്ടാരം ക്യാമറ ഒന്ന് ഓഫായിരുന്നു, എനിക്ക് ഞണ്ടൊന്ന് കടിച്ചു മറക്കായിരുന്നു എന്ന് ആദരെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. എന്നെ പ്രാവുകയാണ് ആദര, പ്രാവുകയാണ്. ഹാലിങ്ങനെ മാറ്റും. ആ ജ്യൂസ് വന്ന് ആ സൈഡിൽ വെച്ചോ. ഇതേത് ഗ്രേപ്പ് അല്ലേ, ഗ്രേപ്പ് മോഹിറ്റോ. ശരി, പാഷൻ ഫ്രൂട്ട്. ആ പാഷൻ ഫ്രൂട്ടും ഗ്രേപ്പ് മോഹിറ്റോ. ആ ഞണ്ട് ഞണ്ട് ഞാൻ ഞണ്ട് ഇവിടെ എങ്ങനെ കഴിക്കണമെന്നാണ്. ആ തോട് പൊളിച്ചു അല്ലേ, അത് ശരി, കുഴപ്പമില്ല. തോട് അങ്ങനെ പൊളിച്ചു, പൊളിച്ചിട്ട് ആ അങ്ങനെ ഫുള്ളായിട്ട് തിന്നാം, തോടോട് കൂടി തിന്നാം. പിന്നെ ഇതിന്റെ കാല് ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്താ കാലിന്റെ ഉള്ളില് മറ്റേ ദശ ഉണ്ടാവും അല്ലേ. അമ്മ ഉണ്ടാക്കണ ഞണ്ട് റോസ്റ്റ് ആണോ ഈ ഹോട്ടലിലെ ഞണ്ട് റോസ്റ്റ് ആണോ നല്ലത് ഇന്ന് പറ. ആദരിക്ക് പറയാൻ വിഷമം, കാരണം ഇത് ഇന്ന് മാത്രമേ കിട്ടുള്ളൂ. അമ്മ ഉണ്ടാക്കുന്ന രണ്ട് റോസ്റ്റ് സ്ഥിരം കഴിക്കാറുള്ളതാണ്, അതുകൊണ്ട് ആദര കുഴപ്പമില്ല, രണ്ടും ഇഷ്ടം എന്ന് പറയും. സംഭവം സൂപ്പറായിട്ടല്ലേ, സൂപ്പറാണ്. നമ്മൾ അധികം കഴിക്കാത്തൊരു സംഭവമാണ് ഈ സമുദ്ര നിധി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും മീനുകൾ ഉള്ളതും നല്ല അടിപൊളിയായിരിക്കും. നെയ്ച്ചോറ് എങ്ങനെയുണ്ട്? നെയ്ച്ചോറ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചെറിയ വീഡിയോ, അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ എനിക്കിങ്ങനെ തോന്നി, അതായത് എന്നും നമ്മൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അത് ഒറ്റയ്ക്ക് ഞാൻ മാത്രമല്ല ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്ന് എനിക്ക് തോന്നി ശരിയാ, രാവിലെ വിളിച്ചപ്പോൾ സ്മിത ചേച്ചി രാവിലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു അമ്മേനെ, എൻ്റെ അടുത്ത് ത്രെഡ് ചെയ്യാനായിട്ട് എന്നാ വരണ്ടേന്ന് ചോദിക്കുക, അങ്ങനെ എന്തോ വിളിച്ചിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ആതിരയുടെ ബർത്ത്ഡേ ആണ് ഇത് ഇന്ന് എന്ന് അങ്ങനെ സ്മിത ചേച്ചി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബിലൊരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം, കാരണം ആതിരയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്, ഗിഫ്റ്റിനേക്കാൾ ഉപയോഗിച്ച് ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ ടെൻത്തിൻ്റെ ആ ഫുൾ എ പ്ലസ് കിട്ടിയ സമയമുണ്ടല്ലോ, അന്ന് മുതലൊരു ട്രീറ്റ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരി ഇന്നത്തെ ദിവസം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴയുടെ സമുദ്രനിധി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈ നോട്ട് സമുദ്രനിധി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവളുടെ ഫേവറേറ്റ് ഞണ്ട് ആണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ സെലക്ഷൻ മോശമായില്ല എന്നുള്ളത് നമുക്ക് അത് വേണമല്ലോ. ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിലും അതല്ല, പക്ഷെ ഞണ്ട് ഇവൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ ഇല മൊത്തം പഠിച്ച് നിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ ആൾക്കാരോ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളോ ആയിട്ടൊക്കെ കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ആൻഡ് ഇത്രയും നാളത്തെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഒരു ബൈ പറഞ്ഞോളൂ. ബൈ ബൈ.